നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 8 വർഷത്തോളം ഭീതി നിറച്ച ശാന്തതയായിരുന്നു സിറിയയിൽ. അംഗീക സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടിരുന്നെങ്കിലും കനൽ അടങ്ങിയിരുന്നില്ല. റഷ്യൻ ആയുധങ്ങളുടെ കരുത്തിൽ വിമതരെ അടിച്ചൊതുക്കിയ പ്രസിഡന്റ് ബഷാറുൽ അസദിനെ സൈന്യം പുതിയ വെല്ലുവിളി നേരിടുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ പ്രതിസന്ധി നേരിടവേ സിറിയയിൽ വിമതർ വീണ്ടും തലപൊക്കിയിരിക്കുന്നു. തുർക്കിയും അമേരിക്കയും എല്ലാ സഹായവും ചെയ്ത് കൂടെയുണ്ട്. അമേരിക്ക സിറിയൻ ഭരണകൂടത്തിനെതിരെ ചുമത്തി ഉപരോധത്തിന്റെ കാലാവധി വരുന്ന 20 തീരുകയാണ്. ഉപരോധം അവസാനിപ്പിക്കണമെങ്കിൽ നിബന്ധനകൾ പാലിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനുള്ള നീക്കത്തിൽ യുഎഇയും ഇടപെടുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സിറിയയിലെ രണ്ടാമത്തെ നഗരമായ അലപ്പോ വിമത സൈന്യം പിടിച്ചെടുത്തതോടെയാണ് ആഭ്യന്തര പോര് വീണ്ടും ശക്തമാകുന്നു എന്ന വിവരം പുറത്തായത്. മാസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ 2016 സർക്കാർ സൈന്യം നിയന്ത്രണത്തിലാക്കിയിരുന്നു ഹലബ്. അവിടെ സിറിയൻ പതാക നാട്ടുകയും വിമതരെ തുരത്തുകയും ചെയ്തതാണ്. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാം പൊടുന്നനെ മാറി. സർക്കാർ സൈന്യം ഓടിമറിഞ്ഞു. വിമത സേന ഹമാ നഗരം ലക്ഷ്യമിട്ട് മുന്നേറുകയാണ്. ബഷാറുൽ അസദിനെ ഞെട്ടിച്ചാണ് വിമത സൈന്യം അലപ്പോ പിടിച്ചെടുത്തത്. ഹമയിലേക്കുള്ള പടയോട്ടം നടക്കുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം സർക്കാർ സൈന്യം പിന്മാറി. മർഷാവുൽ ഗ്രാമം വിമതരുടെ നിയന്ത്രണത്തിലായി. ഹമയിൽ ആക്രമണം നടന്നാൽ അസദ് സൈന്യം എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. തിരിച്ചടിക്കാതെ കീഴടങ്ങുകയാണെങ്കിൽ അസദ് സൈന്യം ദുർബലമായി എന്ന് വിലയിരുത്തപ്പെടും. 2011 അറബ് വിപ്ലവത്തിന്റെ ഭാഗമായി സിറിയയിലും ജനകീയ സമരം ആരംഭിച്ചത്. സമരക്കാർക്ക് നേരെ ആയുധം ഉപയോഗിച്ച അസദിന്റെ നീക്കം സാഹചര്യം വഷളമാക്കി. വിമതർ ആയുധമെടുത്തതോടെ ഘോരയുദ്ധത്തിലേക്ക് വഴിമാറി. വിമതരെ പിന്തുണച്ച് അമേരിക്കയും തുർക്കിയും എത്തി. അസദ് സൈന്യത്തിന് റഷ്യയും ഇറാനും പിന്തുണ നൽകി. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ സിറിയ മൊത്തം തകർന്നടിഞ്ഞു. വിമതർ അന്ന് പിന്മാറിയെങ്കിലും ഇപ്പോൾ സാഹചര്യം മറ്റൊന്നാണ്. റഷ്യൻ സൈന്യം യുക്രൈനെതിരായ യുദ്ധത്തിൽ ക്ഷീണിച്ചു നിൽക്കുന്നു. ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം പോലും നടത്താനാകാതെ ഇറാൻ വെല്ലുവിളി നേരിടുകയാണ്. ഈ വേളയിൽ അമേരിക്കയുടെയും തുർക്കിയുടെയും സഹകരണത്തോടെ സിറിയൻ വിമതർ എത്തുമെന്ന് ബഷാറുൽ അസദ് പ്രതീക്ഷിച്ചിരുന്നില്ല. അസദ് ആവശ്യപ്പെട്ടാൽ സൈന്യത്തെ അയക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞിരുന്നു. സിറിയയിലെ തീവ്രവാദി ആക്രമണം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആവശ്യപ്പെട്ടു. വിമതരുടെ മറപിടിച്ച് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുവെന്നാണ് ഇറാഖ് പ്രധാനമന്ത്രി ഷിയാൽ സുദാനി പറയുന്നത്. സുന്നി ഭൂരിപക്ഷ രാജ്യമായ സിറിയ ഭരിക്കുന്നത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ബഷാറുൽ അസദും പരിവാരങ്ങളുമാണ്. സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങൾ വിമതർക്കൊപ്പം നിൽക്കുന്നതും അസദിന് തിരിച്ചടിയാണ്. എല്ലാ വിലക്കും മതിയാക്കി ബഷാറുൽ അസദിനെ അറബ് ലീഗിലേക്കും ഒഎസിയിലേക്കും ക്ഷണിക്കാൻ മുന്നിൽ നിന്ന സൗദി അറേബ്യ, യുഎഇ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയണം. കുർദ് സൈന്യത്തിന് എല്ലാ പിന്തുണയും നൽകി അസദ് ഭരണകൂടത്തിനെതിരായ നീക്കങ്ങൾ അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ദുർബലരായ ഒട്ടേറെ വിമത സംഘങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ അസദ് ഭരണകൂടത്തിനെതിരെ പടയോട്ടം തുടങ്ങിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അസദ് ഭരണകൂടത്തിനെതിരായി ഉപരോധം നീക്കണമെങ്കിൽ ഇറാനുമായുള്ള സിറിയയുടെ ബന്ധം അവസാനിപ്പിക്കണം എന്ന ഉപാധി അമേരിക്ക മുന്നോട്ട് വെച്ചു എന്നാണ് മറ്റൊരു വാർത്ത. വിഷയം അമേരിക്കയും യുഎഇ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടത്രേ. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ ആയുധം എത്തിക്കുന്നത് സിറിയയിലൂടെയാണ്. ഈ വഴി അടയ്ക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ദമാസ്കസിലെത്തി പിന്തുണ അറിയിച്ചിരിക്കുകയാണിത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അസദുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അസദ് ഭരണകൂടവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് യുഎഇ. അതിനിടെയാണ് അപ്രതീക്ഷിത മാറ്റങ്ങൾ.